പലപ്പോഴും പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് വളഞ്ഞ വഴികൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. നമ്മൾ ചില വളഞ്ഞ വഴികളൊക്കെ എടുക്കും, ചിലത് നമ്മൾ എടുക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, നമ്മൾ ഈ ചെയ്യുന്നത് ഒരു പരിധിക്ക് അപ്പുറം നിൽക്കുന്ന ഒരു തെറ്റാണ് എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ നമ്മൾ പിന്മാറുന്ന ഒത്തിരി ഘട്ടങ്ങളുണ്ടാവും. നമ്മുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നത്, മുതലെടുക്കുന്നത്, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ കൺട്രോളിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തൊരാൾ, അതും വളരെയധികം അത്യാഗ്രഹിയായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാൾ, അയാളുടെ കഥയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് നമ്മുടെ മുന്നിൽ പറയുന്നത്. അത്രയൊന്നും ആഗ്രഹം ഒരാൾക്ക് ഉണ്ടാവണമെന്നൊന്നും ഞാൻ പറയില്ല. എങ്കിലും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവണം, സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സംസാരം. നമ്മൾ എന്ത് ഐഡിയ ആണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും ഗംഭീരമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്, കുക്കു FM അവൈലബിൾ ആയിട്ടുള്ള ടോക്ക് ലൈക്ക് ടെഡ് എന്ന ഈ ഓഡിയോ പുസ്തകം. ഇത് മാത്രമല്ല, 50,000+ പുസ്തകങ്ങൾ, ഓഡിയോ പുസ്തകങ്ങൾ അവൈലബിൾ ആയ ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് അത്യാവശ്യം നെറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ഇഷ്ടമുള്ള പുസ്തകങ്ങളുടെ ഓഡിയോ രൂപം ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സൗകര്യമുള്ള സമയത്ത് സൗകര്യമുള്ളെടുത്തിരുന്ന് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ കേട്ട് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിപ്പോൾ പറയാൻ കാര്യം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുക്കു FM 50% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം unni50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 199 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടും. 399 രൂപയാണ് ശരിക്കുള്ള ചാർജ്. അത് 199 രൂപയാകുമ്പോൾ ഒരു ദിവസത്തേക്ക് 50 പൈസയിൽ താഴെ മാത്രമാണ് നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി മുടക്കുന്നത്. ആൻഡ് പുതുതായി പുസ്തകങ്ങൾ റിലീസാവുമ്പോൾ ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കും. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ പ്രകടനങ്ങൾ തന്നെയാണ്. അത് വിനീത് ശ്രീനിവാസനിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. അദ്ദേഹമാണ് സിനിമയിൽ ഉടനീളം ഇങ്ങനെ നിറഞ്ഞാടുന്നത്. ശരിക്കും വിനീത് ശ്രീനിവാസൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. നമ്മൾ തണ്ണീർമത്തൻ ദിനങ്ങളിൽ കണ്ട ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിൽ പോലും അതൊരു ഫ്രോഡാണ്, കള്ളനാണ്. പക്ഷേ ഇവിടെ കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത് പോലീസുകാരന് ബിരിയാണിയും വെച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ഒരു മനുഷ്യജീവിയാണ്. അയാളുടെ ക്യാരക്ടറിനെ എല്ലാ രീതിയിലും വിനീത് ശ്രീനിവാസൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. അയാളുടെ നിപ്പ്, നടപ്പ്, നോട്ടം, ഇരിപ്പ്, ചിരി എല്ലാം കൊണ്ടും. ആൻഡ് ഇതിൽ മിക്കവാറും സീനുകളിൽ ഡയലോഗില്ല. അതായത് വിനീത് ശ്രീനിവാസൻ മനസ്സിൽ പറയുന്ന ഡയലോഗുകളാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ആ മനസ്സിൽ പറച്ചിലിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഡയലോഗ് പോലും പറയാതെ ഈ എക്സ്പ്രഷൻസിലൂടെ ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്നത് ആർഷ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, ചില റിയാക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആർഷ തൻവി കോമ്പിനേഷനിൽ പെർട്ടിക്കുലർ സീനുണ്ട് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ. അതിൽ ഇവരുടെ റിയാക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പതിവ് പോലെ സുധികോപ്പ, സുരാജ് വെഞ്ഞാറമ്മൂട്, മണികണ്ഠം പട്ടാമ്പി, അങ്ങനെ എടുത്തു പറയാനൊരു വലിയ നിര തന്നെയുണ്ട് താരങ്ങളുടെ. അവരെല്ലാവരും അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു പോസിറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് സിനിമയുടെ വിഷ്വലാണ്. ഒരു സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ ഉപയോഗിച്ചിരിക്കുന്നത് പോലും അതിങ്ങനെ വേരി ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതിലൊക്കെ ഒരു പ്രത്യേകത ഫീൽ ചെയ്തു. ആൻഡ് ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും മൊത്തത്തിൽ വിഷ്വലി വളരെ രസമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എടുത്തു പറയാൻ ഗംഭീര സംഭവങ്ങൾ എന്നല്ല പറയുന്നത്, ആസ് എ പ്രേക്ഷകൻ വിഷ്വൽ സൈഡിൽ ഞാൻ തൃപ്തനാണ്. വിഷ്വൽ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഓഡിയോ സൈഡ് നമ്മൾ പറയണം, എല്ലാം വളരെ രസമായിട്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ ട്യൂണുകളും സൗണ്ടുകളും അതിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒക്കെ കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സൗണ്ട് ആംബിയൻസ് ഉണ്ട്, അത് വളരെ രസമായിട്ട് എനിക്ക് തോന്നി. പിന്നത്തെ പോസിറ്റീവ്, നമ്മൾ പെർഫോമൻസുകൾ ആദ്യം പറഞ്ഞില്ലേ, ആ പോസിറ്റീവിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ് മുകുന്ദൻ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആ ടോട്ടൽ ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് കണ്ട പല സിനിമകളിലും നമ്മൾ ക്യാരക്ടറിൽ ഭയങ്കരമായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂമൻ കണ്ടപ്പോൾ ആസിഫലിയുടെ ഒരു ക്യാരക്ടർ സംഭവമുണ്ട്, അതുപോലെ ചതുരം കണ്ടപ്പോൾ അതിൽ സ്വാസികയുടെ ഒരു ക്യാരക്ടർ, അതായത് ടോട്ടൽ സിനിമയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ രസമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതിലിവർ എടുത്തിരിക്കുന്ന ഒരു ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എക്സ്ട്രീം പ്രശ്നങ്ങളാണ്. അതായത് നമുക്കൊരിക്കലും ഒരാൾ മരിക്കുന്നത്, ഒരാൾ ഒരു കൊലപാതകം ചെയ്യുന്നു ഒന്നും ചിരി വരില്ലല്ലോ. പക്ഷേ ഇവിടെ നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ അതിനെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പറയുമ്പം സിനിമയുടെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ കൂടി പറയണം, വളരെ ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതങ്ങനെ ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല. നമ്മളിങ്ങനെ മുകുന്ദൻ ഉണ്ണിയുടെ കൂടെ പോവുകയാണ്. കാര്യം മുകുന്ദൻ ഉണ്ണി ഇങ്ങനെ കാര്യങ്ങൾ ഫുൾ ക്ലാരിഫൈ ചെയ്ത് എല്ലാത്തിനും ന്യായീകരണങ്ങൾ നിരത്തി 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 പോവുകയാണ്. എന്നാൽ ഒരു സമയത്ത് പോലും സിനിമ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. അയാളൊരു പാവമാണ്, നല്ലവനാണ്, സമൂഹമാണിങ്ങനെയൊക്കെ, അങ്ങനെയുള്ള അങ്ങനത്തെ അൽക്കൂലത്തെ സാധനങ്ങളൊന്നുമില്ലാതെ, എന്നാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് യാഥാർത്ഥ്യം മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ രസമായി ഒരാളുടെ സൈഡിലൂടെ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആ പ്രസൻറ്റേഷൻ സ്റ്റൈൽ ആൻഡ് മുകുന്ദൻ ഉണ്ണി എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ഗ്രോത്ത്
എല്ലാം എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇനി നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കുറച്ചും കൂടി സ്പീഡാകാമായിരുന്നു എന്നുള്ളതാണ്. കുറച്ചിടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സിനിമ ഇങ്ങനെ എഴുതുന്നത് പോലെ നമുക്ക് അടുത്തത് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും ഇച്ചിരി സമയമെടുത്ത് വരുന്നത് പോലെയൊക്കെയുണ്ട്. എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സിനിമ പ്രഡിക്റ്റബിൾ ആണെന്നല്ല, നമുക്കൊരു ഏകദേശ ധാരണയൊക്കെ കിട്ടും. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് പോകണം എന്നൊരു പ്രേക്ഷകൻ്റെ മനസ്സ് ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പല സ്ഥലങ്ങളിലും സിനിമ ഇങ്ങനെ ഇട്ട് നിന്ന് അങ്ങനത്തെ ഒരു ചെറിയ വലിച്ചിലിൻ്റെ ഫീൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇയാളുടെ ക്യാരക്ടർ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് ഇത്രയും സമയം ഇയാൾ വെയിറ്റ് ചെയ്തോ എന്നുള്ളതാണ് ഒരു സംശയമായിട്ട് ഫീൽ ചെയ്തത്. കാര്യം അയാൾക്ക് ഇതൊക്കെ ഇതിനു മുമ്പും ചെയ്യാമായിരുന്നു എന്ന് പറയുന്നൊരു ഒരു തോട്ട് എനിക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സംശയം തോന്നിപ്പോയി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ വരുന്ന സിനിമകൾ ഉണ്ടാവുക എന്ന് പറയുന്നതിനെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ഒരാവശ്യമുള്ളത് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും സ്റ്റൈലും കൊണ്ടും ഒക്കെ എനിക്ക് വളരെ രസമായി തോന്നിയതുകൊണ്ടും എന്നിലെ പ്രേക്ഷകന് ഒരു 60-65% ഹാപ്പിയായ ഒരു സിനിമയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.